ഹലോ, ഇന്ന് സൺഡേ ആണ്. സൺഡേയിലെ കാര്യം പറയുകയാണെങ്കിൽ സൺഡേ ഇവിടെ ബസ് ട്രെയിനൊക്കെ ഭയങ്കര കുറവായിരിക്കും, അതുകൊണ്ട് നമുക്ക് ഡ്യൂട്ടിക്കൊക്കെ പോകണമെങ്കിൽ നല്ല പാടാണ് കേട്ടോ. മണിക്കൂറിൽ ഒരു ബസ്സേ കാണത്തുള്ളൂ, അത് ഉള്ളത് തന്നെ ഒരു 7 മണിക്ക് ശേഷം അല്ലെങ്കിൽ 8 മണി ആകുമ്പോഴൊക്കെയാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് എന്തായാലും 6 മണിക്കൊക്കെയാണ് ഡ്യൂട്ടിക്ക് കയറേണ്ടതെങ്കിൽ നമ്മളെന്തായാലും നടന്നേ പറ്റത്തുള്ളൂ. പിന്നെ ദൂരെയാണ് ഡ്യൂട്ടി എങ്കിൽ നമുക്ക് നടക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ സൺഡേകളിൽ സാധാരണ ലേറ്റായിട്ടാണ് പോകാറ്. അപ്പോൾ ലേറ്റായിട്ട് പോകുമ്പോൾ നമ്മൾ തലേദിവസം അവരുടെ അടുത്ത് പറയും, സൺഡേ എനിക്ക് ഫെർബിൻഡൂങ്ങില്ല എന്ന് വെച്ചാൽ, ഫെർബിൻഡൂങ് എന്ന് വെച്ചാൽ കണക്ഷൻ. നമുക്കപ്പോൾ ഈ ഫെർബിൻഡൂങ് എന്ന ഫെർബിൻഡൂങ് എന്ന വേർഡ് നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ എന്നുള്ള അടുത്തും യൂസ് ചെയ്യാം, അല്ലാതെ കണക്ഷൻ എന്ന് വരുന്നത് ഇപ്പം ബസ് കണക്ഷൻ അതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ സൺഡേയിലെ കാര്യം അങ്ങനെയാണ്. പിന്നെ സൺഡേയിൽ ഇവിടെ ഞാൻ അണയ്ക്കുന്നുണ്ടോ, കയറ്റം കയറുന്നുണ്ടാണ്. സൺഡേയിൽ ഇവിടെ ഒരു മനുഷ്യനെ വെളിയിൽ കാണത്തില്ല കേട്ടോ. സാറ്റർഡേ പിന്നെയുണ്ട്, സൺഡേയിൽ വളരെ കുറവാണ് ആളുകളെ കാണുന്നത്. എല്ലാവരും വീടിനകത്ത് തന്നെയായിരിക്കും. പിന്നെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴായിരിക്കും എല്ലാവരും വെളിയിലൊക്കെ ഇറങ്ങി സൈക്ലിങ്ങിനും പിള്ളേരെയും കൊണ്ട് പാർക്കിലും ഒക്കെ പോകുന്നത്. പിന്നെ പള്ളിയിൽ പോകുന്നവരുണ്ട്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓൾഡ് ആൾക്കാർ നല്ല വിശ്വാസമൊക്കെ ഉള്ളവരാണ് കേട്ടോ. പക്ഷേ യങ്സ്റ്റേഴ്സൊന്നും അങ്ങനെ പള്ളിയിലൊന്നും പോകുന്ന കണ്ടിട്ടില്ല, പോകുന്നവരുണ്ട്. അപ്പം അങ്ങനെ. പിന്നെ ഇവിടുത്തെ ഒരു കഴിഞ്ഞ ദിവസം എനിക്കൊരു ഒരു പേഷ്യൻറ്റ്, പുള്ളിയുടെ ഒരു മുള്ളർ എന്നാണേ. അപ്പം ഇവിടെ മുള്ളെന്ന് പറഞ്ഞാൽ വേസ്റ്റ് എന്നാണ്. അപ്പം ഞാൻ പുള്ളി എന്നോട് ഇങ്ങനെ, എൻ്റെ പേര് സിമി ജോസഫ് എന്ന് ഞാൻ എൻ്റെ പേര് കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, സിമി ജോസഫിൻ്റെ മീനിങ് എന്നാ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സിമിയുടെ മീനിങ് ഗോഡ് ഹിയർ യു, ദൈവം നിങ്ങളെ കേൾക്കും എന്നുള്ളതാണ്. പിന്നെ ജോസഫിൻ്റെ മീനിങ് എന്താ, നമ്മുടെ ബൈബ്ലിക്കൽ യേശുവിൻ്റെ ഫാദറിൻ്റെ, അതവർക്കറിയാം. അപ്പോൾ അങ്ങനെ ചോദിച്ചു. അപ്പം ഞാൻ തിരിച്ച് പുള്ളിയോട് ചോദിച്ചു, ഹെർ മുള്ളറിൻ്റെ മീനിങ് ഹെർ, നമ്മളിപ്പോൾ അവരുടെ ബഹുമാനത്തോടെ അവരുടെ പേ ആണാണെങ്കിൽ അവരുടെ പേരിൻ്റെ മുൻപിൽ ഹെറൊന്നും പെണ്ണാണെങ്കിൽ ഫ്രൗന്നും നമ്മൾ ആഡ് ചെയ്ത് വേണം വിളിക്കാൻ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഹെർ മുള്ളറിൻ്റെ പേരിൻ്റെ മീനിങ് എന്നാ ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞ് മുള്ളെന്ന് വെച്ചാൽ വേസ്റ്റ്. അപ്പോൾ ഇവിടുത്തെ പേരുകളൊക്കെ ഇടുന്നത് ഭയങ്കര കോമിഷാണ്. നമ്മളെന്ന് വെച്ചാൽ വലിയ വലിയ അർത്ഥമുള്ള പേരുകളൊക്കെ അല്ലേ ഇടുന്നത്, നമ്മുടെ പേരുകൾക്കൊക്കെ വലിയ ദൈവികമായ അർത്ഥങ്ങളും വലിയ പ്ലസൻ്റ് ആയിട്ടുള്ള അർത്ഥങ്ങളൊക്കെ. ഇവരുടെ അർത്ഥമൊക്കെ വളരെ എന്താ ബേസിക് ആയിട്ടുള്ള ഉള്ളതെന്ന് വെച്ചാൽ വേസ്റ്റ് തിരിയുക, അങ്ങനെയൊക്കെ ഒരു മീനിങ്. പിന്നെ ഫിഷർ എന്നൊരു പുള്ളിയുണ്ട്, ഫിഷറിൻ്റെ മീനിങ് എന്താ, ഫിഷിങ് നടത്തുന്ന ആൾ. പിന്നെ ഷ്നൈഡറിൻ്റെ മീനിങ് മുറിക്കുക, സാധനങ്ങൾ മുറിക്കുക, അതാണ് ഷ്നൈഡർ. അങ്ങനെ ഇവിടെ പേരുകളൊക്കെ ബേസിക്, ഇവിടെ പ്രൊഫഷനെ അനുസരിച്ച് അല്ലെങ്കിൽ ബേസിക് സ്ട്രീറ്റിൻ്റെ പേര്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട്. പുതിയ അറിവായിരുന്നു കേട്ടോ, ഇന്നലെയാണ് ഞാൻ അതറിയുന്നത്. ഓക്കെ, ഇവിടുത്തെ ചർച്ച് കാണിച്ചുതരാമേ. ഇതുണ്ടോ, ഇതൊരു കത്തോലിക്ഷേ കിർഷയാണ് കേട്ടോ. കത്തോലിക്ഷേ കിർഷേ ഇവിടെ ഏറ്റവും കൂടുതലും കത്തോലിക്ഷേക്കാളും കൂടുതൽ ഇവാഞ്ചലിഷേ ആൾക്കാരാണ്. ഇവാഞ്ചലിഷേ കിർഷയും ഇവാഞ്ചലിഷേ ആൾക്കാരൊക്കെ കൂടുതൽ. ഇവാഞ്ചലിഷേ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പെന്തക്കോസ്ത്, അതാണ് കേട്ടോ. പിന്നെ ഞാനും ഒരു ഇവാഞ്ചലിഷയാണ്. അപ്പോൾ ബാനോഫെത്തി പിന്നെ സിഗ്നലിൻ്റെ കാര്യം പറയാം. ഞാൻ ഇപ്പോൾ കാണിച്ചൊരു ബട്ടനില്ലേ, ആ ബട്ടനെ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ നടന്ന് പോകാനുള്ള ഗ്രീൻ സിഗ്നൽ വരും കേട്ടോ. ഇവിടെ സിഗ്നൽ ആമ്പൽ എന്ന് പറയുന്നത് കേട്ടോ, ആ വേർഡ് പഠിച്ച് വെച്ചാൽ ആമ്പൽ. അപ്പോൾ അത് ആ സിഗ്നൽ നമ്മൾ പ്രസ് ചെയ്തിട്ട് മാത്രമേ ക്രോസ് ചെയ്യാവുള്ളൂ. അല്ലാതെ നമ്മളിപ്പം സിഗ്നൽ ഇല്ലാതെ നമ്മൾ ഇഷ്ടത്തിന് ക്രോസ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും വണ്ടി ഇടിക്കും, എന്തെങ്കിലും ചെയ്ത് നമുക്ക് ഇൻഷുറൻസ് പോലും കിട്ടത്തില്ല. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. പിന്നെന്താ, ആ പിന്നെ എനിക്ക് കൂടുതലും വരുന്നൊരു എൻക്വയറിയാണ് നമ്മുടെ ഐ ടി ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട്. ഐ ടി ഹോസ്പിറ്റലിനെ കുറിച്ച് മാത്രമല്ല, ഇവിടെ ഇവിടെ ബാങ്കിൻ്റെ ഹോസ്പിറ്റലും ഉണ്ട് കേട്ടോ, ബാങ്കിങ് ഹോസ്പിറ്റലും ഉണ്ട്. പക്ഷേ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്ത് വരുന്ന എത്രത്തോളം ഇവർ കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ല വിസ പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഏതെങ്കിലും FSCയോട്ടനോ BFTക്കോ ഒക്കെ വന്നിട്ട്, അല്ലെങ്കിൽ നഴ്സിംഗ് ഹോസ്പിറ്റലിനാണ് പോലും വന്നിട്ട്, നിങ്ങൾക്ക് 6 മാസം പ്രൊബേസായതിന് മുമ്പ് നമുക്ക് മാറ്റാമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ നേരത്തെ തൊട്ട് അന്വേഷിച്ചാലേ കിട്ടുള്ളൂ, അത്രയ്ക്ക് നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചാലേ കിട്ടുള്ളൂ കേട്ടോ.
അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഹോസ്പിറ്റലുകളൊക്കെ മാറാൻ മാറാൻ പറ്റും, മാറിയവരുണ്ട്. ഇപ്പോൾ ഞാൻ പോലും ഐ ടി ഹോസ്പിറ്റലിന് വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്, കുറേ ട്രൈ ചെയ്തായിരുന്നു, പക്ഷെ എനിക്ക് കിട്ടിയില്ല. അത്ര സീരിയസ് ആയിട്ട് ട്രൈ ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടാ ഞാൻ. എനിക്ക് ഈ 3 വർഷം പഠിക്കുന്ന, ഓൾറെഡി ഞാൻ ഐ ടി പഠിച്ച, പിന്നെയും വീണ്ടും 3 വർഷം പഠിക്കുന്ന ഓർത്തിട്ട്, എന്നാലും നമ്മൾ ട്രൈ ചെയ്ത് കിട്ടും. ബാനുഫ് എത്തി കേട്ടോ, അതാണ് ഇവിടുത്തെ ബാനുഫ്. ട്രെയിനും തേപ്പറേ കണ്ണാണ് ട്രെയിൻ, ഇത് കണ്ടോ ട്രെയിൻ, ഈ കണ്ണ ട്രെയിൻ പാളം, ഈ കണ്ണ ബസ് സ്റ്റോപ്പ് കണ്ടേ. ഒരൊറ്റ മനുഷ്യൻ ഉണ്ടോ നോക്കിയേ, ഞാനല്ലാതെ ഒരു ജീവി പോലും ഈ റെയിൽവേ സ്റ്റേഷനും ഇല്ല, ബസ് സ്റ്റോപ്പിലും ഇല്ല, ഇൻറ്റർവ്യൂതാവേ കണ്ടോ, ഒരു ബസ്സും ഇല്ല. ദൈവം ഞാനിങ്ങനെ പോകുന്നു. ഇതാണ് കേട്ടോ ഇവിടുത്തെ അവസ്ഥ, സൺഡേയിലെ അവസ്ഥ ഇതാണ് ഗൈസ്. പോലീസായി, ദൈവമേ. സൺഡേയിൽ ഇപ്പോൾ ഓർക്കൊന്നും ജോലിക്ക് പോകണ്ടേ, എനിക്ക് മനസ്സിലാവുന്നില്ല. ട്രെയിനാണോ വരുന്നത്? നമുക്ക് ഇതേ ട്രെയിൻ വരുന്നത്. ഷോ സാധാരണ എല്ലാ ദിവസവും വരുമ്പോൾ ഇവിടെ നിറച്ച് ബസ് നിറച്ച് ആൾക്കാരെ കാണാറ്, ഇവൻ ഇന്നലെയും കൂടെ ഉണ്ടായിരുന്നു ആൾക്കാർ. ഒരു ബസ് കണ്ട്, പക്ഷെ അതെൻ്റെ ബസ്സല്ല. ഞാൻ ഡ്യൂസൽഡോർഫിലോട്ടുള്ള ബസ്സാണ് കയറുന്നത്. ആറ് 28 ഒരു ബസ് ഉണ്ട് ഗൈസ്, ഇവിടെ 6:25. ഞാൻ ഈ കോട്ട്, ഞാൻ ഈ ജാക്കറ്റ് ഇടുമ്പോഴത്തേക്ക് എൻ്റെ മോളിനോട് പറയുന്നുണ്ടല്ലോ വേണേ. ഞങ്ങൾക്ക് നേരത്തെ ഒരു സെയിൻറ്റ് ബെർണാർഡ് ഡോഗ് ഉണ്ടായിരുന്നു, സെയിൻറ്റ് ബെർണാർഡ്. അപ്പോൾ ആ സെയിൻറ്റ് ബെർണാർഡിൻ്റെ കളർ ഈ 2 കളറായിരുന്നു. അപ്പോൾ മോളെന്നോട് പറയുന്നത് അതിന് ഞങ്ങൾ നോട്ടീന്ന് കളിച്ചുകൊണ്ടിരുന്നത്, ചത്തുപോയി പക്ഷേ. അപ്പോൾ ഞാൻ നോട്ടിയുടെ ഉടുപ്പിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാനിപ്പോൾ ഇവിടെ ഓക്കെ ഉണ്ടോ, എനിക്കിപ്പോൾ ഇവിടെ ഇഷ്ടമായി തുടങ്ങി. വന്നപ്പോൾ ഒരു ബുദ്ധിമുട്ട്, അതിപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്നല്ലേ. വന്നപ്പോൾ നല്ലൊരു ബുദ്ധിമുട്ട് തോന്നിയായിരുന്നു. അതല്ലേ നമ്മൾ പുതിയൊരു സ്ഥലത്തോട് ചെല്ലുമ്പോൾ അഡാപ്റ്റ് ചെയ്യാണ്ട് കുറച്ച് സമയം എടുക്കത്തില്ല. ഇപ്പോൾ എനിക്ക് ഓക്കെയാണ്, കുഴപ്പങ്ങളൊന്നുമില്ല, ഹാപ്പിയാണ്.